Hello friends, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സുസുക്കി അവനിസ് സ്കൂട്ടറിനെയാണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഒരു സവിശേഷത ഇതിന്റെ 125 സിസി സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എഞ്ചിൻ തന്നെയാണ്. അത് SEP ആൻഡ് FA ടെക്നോളജി. SEP എന്ന് പറഞ്ഞാൽ സുസുക്കി എക്കോ പെർഫോമൻസ്, FA എന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ. ഇത് രണ്ടും നമുക്ക് മൈലേജ് നന്നായിട്ട് ലഭിക്കുന്നതിന് സഹായിക്കും. മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ബൈക്കിലൊക്കെ കാണുന്നോട്ട് ഉള്ള ഇൻഡിക്കേറ്ററാണ്, റിയർ ഇൻഡിക്കേറ്റർ ബൈക്കിലെ കൂട്ടുള്ളതാണ്. മറ്റൊന്ന് ഇതിൻ്റെ ഗ്രാബ് റെയിൽ, സ്പ്ലിറ്റ് ഗ്രാബ് റെയിലാണ്. ഇപ്പം ഈ ബൈക്കുകളിലൊക്കെ കാണുന്നോട്ടുള്ള സ്പ്ലിറ്റ് ഗ്രാബ് റെയിലാണ് ഇതിൽ വരുന്നത്. പിന്നെ മറ്റൊരു സവിശേഷത, ഇത് നമുക്ക് ബോഡിയിലെ മൗണ്ട് ചെയ്തിരിക്കുന്ന LED ഹെഡ് ലാമ്പ്സ് ആണ് ഇരിക്കുന്നത്. ഹാൻഡിലായിട്ടല്ല, ചില സ്കൂട്ടറുകൾക്കൊക്കെ ഹാൻഡിലാണ്. ഇതിന് ബോഡിയിൽ ആണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അത് LED ഹെഡ്ലൈറ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. അതായത് ബ്ലൂടൂത്ത് എനേബിൾഡ് ഒരു ഡിജിറ്റൽ കൺസോളാണ്. ഇതിനകത്ത് കാണിക്കുന്ന പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിസ്ഡ് കോൾ അലേർട്ട് ഉണ്ട്, പിന്നെ കോൾ ചെയ്യുന്ന ആളുടെ ID. മറ്റൊരു സവിശേഷത, ഓവർ സ്പീഡ് ഓവർ എക്സീഡ് ആകുമ്പോൾ ഉള്ള അലേർട്ട് കിട്ടും. പിന്നെ SMS, കോള്, പിന്നെ വാട്സാപ്പിൻ്റെ അലേർട്ട് കിട്ടും. നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ലെവൽ ഡിസ്പ്ലേ ചെയ്യും. പിന്നെ നാവിഗേഷൻ എന്നത് 10x10 നാവിഗേഷനാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ET അപ്ഡേറ്റ്, അതായത് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ, അത് നമുക്ക് അറിയാൻ പറ്റും ഇതുവഴി. ഇത്ര വളരെയധികം അങ്ങനെ ഉള്ള ഒരുപാട് ഫീച്ചറുകളുള്ള ഒരു മീറ്റർ കൺസോളാണ് ഇതിൻ്റെ ഒരു സവിശേഷത. മറ്റൊരു സവിശേഷത എക്സ്റ്റേണൽ ഫ്യൂൽ ക്യാപ്പാണ്. അപ്പോൾ നമുക്ക് ഇനി സീറ്റ് ഉയർത്തിയിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല, പുറത്ത് തന്നെയാണ് ഫ്യൂൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നിരിക്കുന്നത്. പിന്നെ ഒരു ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൊരു ബോക്സാണ്. അതിനകത്ത് USB നമുക്ക് ചാർജിങ് സോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫോൺ അതിൽ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യാം നമുക്ക് യാത്രയിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് 21.8 ലിറ്റർ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഉണ്ട്. അത് ഈ ഒരു കാറ്റഗറിയിലുള്ള സ്കൂട്ടറുകളിൽ ഏറ്റവും മികച്ചതാണ്. ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ ഒരു സ്പോർട്ടി സ്റ്റൈലിംഗ് എന്ന് വെച്ചാൽ അപാരമാണ്. അത്ര ഭംഗിയാണ് ഈ സ്കൂട്ടർ കാണാൻ. മറ്റുള്ള ചെറിയ ചെറിയ സവിശേഷതകൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾക്ക് ഇതിനകത്ത് 2 ഹുക്ക് ലഗേജ് ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡ് സ്റ്റാൻഡ് ഇതുണ്ട്, ഇൻ്റർലോക്ക് എന്ന് പറയും, സൈഡ് സ്റ്റാൻഡ് ഇൻ്റർലോക്ക് ഉണ്ട്. അത് നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൈഡ് സ്റ്റാൻഡൊക്കെ നമ്മൾ ഇടാൻ മറന്നുപെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു അലേർട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് എൻജിൻ സ്റ്റാർട്ട് ആൻഡ് കിൽ സ്വിച്ച് എന്ന ഒരു ഓപ്ഷനുണ്ട്. അത് നമുക്ക് ഈസി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സ്റ്റോപ്പ് ചെയ്യാനൊക്കെയുള്ളൊരു സംവിധാനമുണ്ട്. പിന്നെ ഈ അതുപോലെ തന്നെ ഈ റാക്ക് ഓൺ ദി റൈഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ് നമുക്കിപ്പം ഫ്രണ്ടിൽ തന്നെ ഒരു 1.6 ലിറ്ററിൻ്റെ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ, സ്റ്റാർട്ടിൻ്റെ ആ സൈഡിൽ തന്നെ. പിന്നെ ലോങ് ഫ്ലോർ ബോർഡുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാനൊക്കെ വളരെയധികം സഹായമാണ്. പിന്നെ സ്പോർട്ടി മഫ്ലർ വരുന്നുണ്ട്, നല്ലൊരു കവറുമാണ് അതിനോട് കൂടി വരുന്നത്. സ്പോർട്ടി മീറ്റർ വൈസറുണ്ട്. അപ്പം നമുക്ക് മീറ്ററിൻ്റെ ഈ ഞാൻ പറഞ്ഞായിരുന്നു മുമ്പ് ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ്, അതിൻ്റെ മീറ്ററിനെ കവർ ചെയ്തൊരു വൈസർ വരുന്നുണ്ട്. അത് സ്പോർട്ടിനെസ് കൂട്ടും ഈ വാഹനത്തിൻ്റെ. നല്ല ഭംഗിയുള്ള അലോയ് വീൽസാണ് വരുന്നത്, സ്പോർട്ടി അലോയ് വീൽസാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇനി ഈ വാഹനത്തിൻ്റെ എൻജിൻ്റെ സ്പെക് ഒന്ന് നോക്കാം. ഇതിൽ വരുന്നത് 125 cc ഒരു 4-സ്ട്രോക്ക് സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിൻ, SOHC എഞ്ചിനാണ്, 2 വാൽവാണ് വരുന്നത്. ഇതിൻ്റെ പരമാവധി പവർ 8.7 PS ആണ്. അത് 6750 RPM ലഭ്യമാണ്. ഈ സ്കൂട്ടറിൻ്റെ പരമാവധി ടോർക്ക് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ മീറ്ററാണ്. അത് 5500 RPM ലഭ്യമാണ്. ഇതിന് കിക്ക് സ്റ്റാർട്ടും ഇലക്ട്രിക് സ്റ്റാർട്ടും ഉണ്ട്. ട്രാൻസ്മിഷൻ CVT ആണ് വരുന്നത്. വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത് 1895 mm, ഓവറോൾ വിഡ്ത്ത് 710 mm, ഓവറോൾ ഹൈറ്റ് 1275 mm. വാഹനത്തിൻ്റെ വീൽ ബേസ് 1265 mm ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 160 mm ആണ്. സീറ്റ് ഹൈറ്റ് വരുന്നത് 780 mm ആണ്. ഇതിൻ്റെ കർബ് വെയ്റ്റ് 106 kg ആണ് വരുന്നത്. ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി 5.2 ലിറ്റർ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നത്തെ സസ്പെൻഷൻ സിംഗാമുമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ 90x90x12 tubeless, പുറകിലത്തെ ടയർ 90x110 inch tubelessുമാണ്. ഫ്രണ്ടിലത്തെ 12 inch tubelessും പിറകിലത്തെ ടയർ 10 inch tubelessുമാണ്. ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഡിസ്കും പിന്നിലത്തെ ബ്രേക്ക് ഡ്രമ്മുമാണ്. വാഹനത്തിന് 60 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്.